മലയാളം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ പരിപാടി അതിൻ്റെ മെഗാ ലോഞ്ച് ഈ മാസം 27-ാം തീയതി, അതായത് മാർച്ച് 27-ാം തീയതി എൻ്റെ മെഗാ ലോഞ്ച് ഉണ്ട്. 28-ാം തീയതി കൊണ്ട് എപ്പിസോഡുകളിലേക്ക് വന്ന് തുടങ്ങും. അന്നേരം അതിൻ്റെയും ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന രീതിയിലൊരു പ്രൊമോ വന്നിട്ടുണ്ട്. 4-ാമത്തെ പ്രൊമോമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ആ ഒരു പ്രൊമോയുടെ റിയാക്ഷനായിട്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഇനി സംഗതി കളറാവും എന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. എപ്പോഴത്തേക്കും കൂടെ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് പ്രൊമോ വന്നിരിക്കുന്നത്. 4-ാമത്തെ പ്രൊമോ ആണ്. സംഭവം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. തുടക്കത്തിൽ വ്യത്യസ്തരായ ആൾക്കാർ എല്ലാം തലകുലുക്കി അനുസരിക്കുന്നവർ എന്ന രീതിയിലേക്കാണ് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് പേരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മുഖം മുടിയിട്ട്. മനുഷ്യൻ്റെ വ്യത്യസ്തതകളെ ഇല്ലാതാക്കാൻ ആർക്കും ആകില്ല. ഒരു സത്യം കൂടെ പറയുന്നു, മനുഷ്യൻ്റെ വ്യത്യസ്തകളെ ഇല്ലാതാക്കാൻ ആർക്കും ആകില്ല. എന്തായാലും ഈ വർഷത്തെ ബിഗ് ബോസ് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന സംഭവം വളരെ വ്യത്യസ്തമായിരിക്കും. രണ്ടുപേരും ഇരിക്കുന്നു, അതിനകത്ത് രണ്ടുപേരും പറയുന്നത് എനിക്ക് സുന്ദരിയായ ഒരു പെണ്ണെ കിട്ടണം. ഒരാളൊരു മെയിലും ഒരു ഫീമെയിലുമാണ്. അന്നേരം ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാകാമെന്നതിനൊരു സൂചനയാണ്. പല എന്താണ് പറയുന്നത്, പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ. അതെ, ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. പല വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുള്ള, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളുള്ള അഭിപ്രായങ്ങളുള്ള കുറച്ച് പേർ എത്തുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ബിഗ് ബോസ് ആയിരിക്കില്ല എന്ന് ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ പ്രൊമോ എത്തുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ട് ഒരു മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊമോ ആണ്. വ്യത്യസ്തതകൾ, മനുഷ്യൻ്റെ വ്യത്യസ്തതകൾ, ആ 100 ദിവസം ഒരു വീട്ടിലെത്തുന്ന അവരുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി, അതൊക്കെയാണ് ഈ നമ്മുടെ ബിഗ് ബോസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഒരു ഉദ്ദേശവും. എന്താണ് ഓരോരുത്തരുടെ റിയൽ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം, അതൊക്കെ പുറത്തേക്ക് തീയ എന്ന രീതിയിലാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഒരുമിക്കുന്നു ശക്തമായ നിലപാടുകളുള്ളവർ. 100 ദിവസം കലർഫുൾ ആയിട്ടും പറയുന്നുണ്ട്. ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തരായ ആൾക്കാരായിരിക്കും, എത്ര പേരെന്ന് പറഞ്ഞിട്ടില്ല, 100 ദിവസം എത്തുന്നത്. ബിഗ് ബോസ് സീസൺ 4 നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ. സംഗതി സംഗതി കളറാകുന്ന രീതിയിലാണ് പുതിയൊരു നമ്മുടെ അവരുടെ ക്യാപ്ഷൻ വന്നിരിക്കുന്നത്. എന്തായാലും ഈ മാസം 27-ാം തീയതി ബിഗ് ബോസ് നമ്മളിലേക്ക് എത്തുകയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ 9:30, ശനി എന്ന ദിവസങ്ങളിൽ 9 മണിക്കായിരിക്കും ഇതിൻ്റെ എപ്പിസോഡ് നമ്മളിലേക്ക് എത്തുക. അതുപോലെ ഹോട്ട്സ്റ്റാർ ഫുൾ ടൈം കാണാൻ പറ്റുമെന്ന രീതിയിലേക്കും പറയുന്നുണ്ട്. എന്താണ് ലൈവ് 24 മണിക്കൂർ ഉണ്ടാവുക, അതോ നമ്മുടെ ഈ പരിപാടി 24 മണിക്കൂറും കാണാൻ കഴിയുന്ന രീതി എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ ഒഫീഷ്യൽ കൺഫർമേഷനേക്കും ഉടനെ എത്തുന്നതായിരിക്കും. ഇതാണ് ഈ പ്രൊമോയിലെ ഏറ്റവും ഇത് പ്രൊമോയിലെ വ്യത്യസ്തതയാണ്. പ്രൊമോ ഒരു വ്യത്യസ്തമാണ്, അതിനകത്ത് പറയുന്ന കണ്ടൻറ്റുകളും വ്യത്യസ്തമാണ്. പല നിലപാടുകളും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പല വ്യക്തിത്വങ്ങളും, പല നിലപാടുകളും, ഉറച്ച നിലപാടുകളും, അല്ലാത്ത നിലപാടുകളും അവിടെ ഗെയിമാണ്. പലരും താങ്ങി നിൽക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട സീസണുകളിലേക്കുള്ളവർ, ചിലർ കരച്ചിലാവാം, ചിലർക്ക് സന്തോഷമാവാം, ചിലർ വലിയ ആക്റ്റീവ് അല്ലാതെ നിൽക്കാം, ചിലർ അവർ വേറൊരു അവരുടെ റിയൽ സ്വഭാവം അല്ലാതെ വേറൊരു സ്വഭാവം കാണിച്ച് നിൽക്കാം, ചിലപ്പം ഒന്നിനും ഇടപെടാതെ നിൽക്കാം, ചിലപ്പോൾ എല്ലാത്തിനും ഇടപെട്ട് റിയാക്ട് ചെയ്ത് നിൽക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ 100 ദിവസത്തുമ്പോഴായിരിക്കും ഇവരെ കൂടുതൽ കൂടുതൽ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ വ്യത്യസ്തമായ ഒരു പ്രൊമോ ഇതാ നമ്മളിലേക്ക് എത്തുന്നു. ഇതിന് മുമ്പ് എത്തിയ പ്രൊമോകളെല്ലാം ട്രോളായിരുന്നെങ്കിൽ ഇതിന് വളരെ കണ്ടൻറ്റുള്ളൊരു പ്രൊമോ എന്ന രീതിയിൽ നമുക്കിതിനെ അവതരിപ്പിക്കാൻ കഴിയൂ. എന്തൊക്കെയോ മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നൊരു
പ്രൊമോ ആണ് ഇപ്പോൾ അവസാനം എത്തിയിരിക്കുന്നത്. ഇനി സംഗതി കളറാകും എന്നൊക്കെയാണ് പറഞ്ഞത്, എന്താകും എന്നൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. അന്നേരം 27-ാം തീയതിയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല, ഒഫീഷ്യൽ കൺഫർമേഷൻ ചെയ്തിരിക്കുന്നു. പിന്നെ പരിപാടി അവതരിപ്പിക്കുന്ന ലാലേട്ടൻ തന്നെയാണ്. ആരൊക്കെയാവും മത്സരാർത്ഥികൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും ഉടനെ നമുക്കറിയാൻ കഴിയുമായിരിക്കും. ഒഫീഷ്യൽ ലിസ്റ്റൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താവും ആരാവും എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല. മലയാളികളല്ല, അന്യ സംസ്ഥാനക്കാരുണ്ടാവും, അന്യ രാജ്യക്കാരുണ്ടാവും എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. മദാമയും സായിപ്പും ഒക്കെ ഉണ്ടാവും എന്നൊക്കെയും പ്രമോയിലുണ്ടായിരുന്നു. ഇന്നേരം എല്ലാം കാത്തിരുന്ന് കാണാം ആരൊക്കെയാവുമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഈ പറഞ്ഞ പേരുകളൊന്നും ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമ്മൾ നേരത്തെ പല വീഡിയോസിലൂടെയും പലരും പേരുകൾ പുറത്തിട്ടിരുന്നു. എന്നാലും ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെയും ഉടനെ ഉടനെ അപ്ഡേറ്റ് ആയിട്ട് പുറത്തു തന്നെയായിരിക്കും. ഇനി ചിലപ്പം പ്രൊമോസ് ഉണ്ടാവും. എന്നൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.